പ്ലസ് വൺ ലൈവ് ഫോൺ ഇൻ പരിപാടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായുള്ള തത്സമയ സംശയ നിവാരണ പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബോട്ടണിയാണ് ബോട്ടണിയുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി നിങ്ങൾക്ക് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒൻപത് എട്ട് ഏഴ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമുക്കൊപ്പമുള്ള വിദഗ്ദ്ധ അധ്യാപക പാനലിനെ പരിചയപ്പെടാം തിരുവനന്തപുരം നാവായിക്കുളം ജി എച്ച് എസ് എസിലെ അധ്യാപകനായ ശ്രീ സുജി സർ സ്വാഗതം സർ ട്രിവാൻഡ്രം കോട്ടൺ ഹിൽ ജി ജി എച്ച് എസ് എസ് അധ്യാപികയായ ശ്രീമതി ഫാമില ഇ ആർ സ്വാഗതം ടീച്ചർ ഹലോ ടീച്ചർ നമ്മുടെ കുട്ടികളെല്ലാം മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പബ്ലിക് എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും വിദ്യാർത്ഥികളൊക്കെയും അപ്പോൾ നമ്മുടെ ബോർട്ടണി പരീക്ഷയിലെ പാഠഭാഗങ്ങളിലെ സ്കോർ വെയിറ്റേജിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഓക്കെ മോഡൽ എക്സാം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിരുന്നു നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്ന സ്കോർ വെയ്റ്റ് അനുസരിച്ച് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആയിരുന്നു സ്കോർ വെയ്റ്റ് ഇതിനു മുമ്പ് തന്നെ കുട്ടികൾ പേരും പരിചയപ്പെട്ടിട്ടുണ്ടാകും നമുക്കറിയാം ലെവൻ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് ചാപ്റ്ററിന് വൺ സ്കോറിൻ്റെ വെയ്റ്റേജ് ആണുള്ളത് സെക്കൻഡ് ചാപ്റ്റർ ടു തേർഡ് ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് വരെ ത്രീ സ്കോറിൻ്റെ വെയ്റ്റേജ് ആണുള്ളത് സെവനിനും എയ്റ്റിനും ടു സ്കോഴ്സിൻ്റെ വെയ്റ്റേഷ് ആണുള്ളത് നയനും ടെന്നും വളരെ ഈസി ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് കുറച്ച് മാത്രമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത് പക്ഷേ സ്കോർ വെയ്റ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലുമാണ് അതിന് രണ്ടിനും ഫോർ സ്കോറിൻ്റെ വീതം വെയ്റ്റേഷ് ആണുള്ളത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് ത്രീ സ്കോറിൻ്റെ വെയ്റ്റേജ് ആണ് ഉള്ളത് ഇങ്ങനെ നമുക്ക് തേർട്ടി സ്കോറിൻ്റെ ഒരു വെയ്റ്റേജ് ആണ് കാണാൻ പറ്റുന്നത് ഇത് കൂടാതെ കുട്ടികൾക്കെല്ലാം അറിയാം നമുക്ക് പതിനഞ്ച് സ്കോറിന് ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും ഇതിന് ശേഷം നമുക്ക് ആ പതിനഞ്ച് സ്കോറിൻ്റെ വെയ്റ്റ് എങ്ങനെയാണെന്നും കൂടി തുടർന്ന് കാണാവുന്നതാണ് ഓക്കെ ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് ഒന്ന് കിടക്കാം ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ ടീച്ചർ ആൾറെഡി സൂചിപ്പിച്ച് കഴിഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ വെയിറ്റേജ് നമ്മൾ മുപ്പതിനാണ് കാണിച്ചതെങ്കിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ മുപ്പതിൻ്റെ ആണ് ഉള്ളതെങ്കിലും നമ്മുടെ ക്വസ്റ്റ്യൻ പതിനഞ്ച് മാർക്കിൻ്റെ ചോയ്സ് ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്കുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റേജിൽ ചെറിയ വ്യത്യാസം വരും അപ്പോൾ ആ ക്വസ്റ്റ്യനുകളുടെ എണ്ണമൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യ സെക്ഷനിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഒരു സ്കോറിനുള്ള നാല് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൽ നമ്മൾ മൂന്ന് ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങൾ നമ്മൾ ആൻസർ എഴുതണം അപ്പോൾ അവിടെ മൂന്ന് മാർക്ക് കിട്ടും അപ്പോൾ നാല് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മൂന്ന് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ആൻസർ എഴുതാൻ മതി അടുത്ത സെക്ഷൻ ഷോർട്ട് ആൻസർ ടൈപ്പ് ടു സ്കോറുള്ള ടു സ്കോർ വെയിറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നമുക്ക് പതിമൂന്ന് ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാകും അതിൽ ഏതെങ്കിലും ഒൻപത് ചോദ്യങ്ങൾക്കാണ് കുട്ടികൾ ആൻസർ എഴുതേണ്ടത് അപ്പോൾ അവിടെ നമുക്ക് ടോട്ടൽ പതിനെട്ട് സ്കോർ കിട്ടുന്നു അടുത്ത സെക്ഷനായ ലോങ് ആൻസർ ടൈപ്പ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമ്മൾ പറയും മൂന്ന് സ്കോർ വീതമുള്ള ചോദ്യങ്ങളാണ് അഞ്ച് ചോദ്യങ്ങളുണ്ടാകും അതിൽ മൂന്ന് ചോദ്യങ്ങൾക്കാണ് കുട്ടികൾ ഉത്തരം എഴുതേണ്ടത് അപ്പോൾ അവിടെ ഒൻപത് സ്കോർ ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് മൊത്തം മുപ്പത് സ്കോർ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ നാൽപ്പത്തഞ്ച് സ്കോറും അതൊന്ന് കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് മുപ്പത് സ്കോറിനുള്ള ആൻസറുകൾ ചെയ്താൽ ടോട്ടൽ സ്കോറായ മുപ്പത് സ്കോർ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നത് അപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ കണ്ടു നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് മുപ്പത് മാർക്കാണ് കുട്ടി അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഇനി ആ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യ സെക്ഷനിലെ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കണ്ടത് നമ്മൾ എപ്പോഴും റിവിഷൻ ക്ലാസ്സിലേക്ക് നമ്മൾ വളരെ പ്രാധാന്യത്തോടോട് പറഞ്ഞ ആൾഗേലൊരു ടേബിളാണ് മൂന്ന് ക്ലാസ്സുകളുടെയും കോമൺ നെയിമും പിഗ്മെൻസും സ്റ്റോർഡ് ഫുഡും കാണിക്കുന്ന ഒരു ടേബിൾ ഉണ്ടായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിലെ ക്വസ്റ്റിനാണ് നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റിനാണ് റിസർവ് ഫുഡ് ഓഫ് റോഡ് ഓഫ് ഐസീസ് ഡാഷ് ആ ടേബിളിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അവിടെ തന്നെ അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഫ്ലൊയിഡിയൻ സ്റ്റാർച്ച് ആണ് ഫ്ളൊഡിയൻ സ്റ്റാർച്ച് അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യങ്ങള് ക്വസ്റ്റ്യൻ നമുക്കിനി മെയിൻ എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ടേബിൾ എന്നുള്ള ചോദ്യങ്ങൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേതായിരുന്നു കുട്ടികളല്ല പ്ലാന്റ്സിൻ്റെതാണ് ആ ക്വസ്റ്റ്യൻ വാട്ടർ ലോസ് ഇൻ ഇൻഇറ്റ്സ് ലിക്വിഡ് ഫേസ് ഫ്രം ദ ടിപ്പ് ഓഫ് ഗ്രാസ് ബ്ലേഡ്സ് ഈസ് കോൾഡ് ഗട്ടേഷൻ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂട്ട് പ്രഷർ കാരണമാണ് ഗട്ടേഷൻ ഉണ്ടാകുന്നത് അതുപോലെ അതിൽ നമുക്ക് ആ ചാപ്റ്ററിൽ തന്നെ ചില ടേംസ് ആണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത് എല്ലാ പേരും ഓസ്മോസിസ് എന്താണെന്നുള്ളത് പഠിക്കണം അത് നമുക്കറിയാം ഡിഫ്യൂഷൻ ത്രൂ അ സെമി പേമിയബിൾ മെമ്രൈൻ അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ സ്വെല്ലിംഗ് ആണ് ഇംബൈബിഷൻ തിങ് യു നോ വോഡ് ഈസ് ട്രാൻസ്പിരീഷൻ ട്രാൻസ്പിരേഷൻ ഈസ് ദ ലോസ് ഓഫ് ഫോട്ടോ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോ വിപ്പോൾ ഇറ്റ് ഇ ടേക്സ് പ്ലേസ് ത്രൂ സ്റ്റൊമാറ്റ ആൻഡ് ഓൾസോ ത്രൂ ലെൻഡിസസ്

അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവരിലൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അനാറ്റമി കാണുന്നുണ്ട് നമുക്കെല്ലാം ഫെമിലിയർ കാണുന്നത് അത് ക്യാൻസ് അനാറ്റമിയാണ് ക്രാൻസ് അനാറ്റമി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു ക്വസ്റ്റിനായിരുന്നു അതൊരു ഫില്ല ബ്ലാങ്ക്സ് ആണ് ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറോവിക് ആസിഡ് ഈസ് കാൾഡ് ഡാഷ് നമുക്കറിയാം അത് റെസ്പിറേഷൻ്റെ ഘട്ടമാണ് അത് ഗ്ലൈക്കോളിസിസ് ആണ് അതിൻ്റെ സ്കീമും നമ്മളിപ്പോൾ പിന്നെ സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് ഈ സ്കീമും നമ്മൾ പഠിച്ചു വെക്കണം ഇവിടെ വളരെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുകയാണ് ആ ഘട്ടത്തിൻ്റെ പേരാണ് ആ ഫേസിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ആസിഡ് പയകോവിക്കാസിഡാക്കുന്ന ആ ഒരു ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന സ്കീമും ഇമ്പോർട്ടൻ്റ് ആകാം ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെയോ മൂന്ന് മാർക്കിൻ്റെയോ ചോദ്യത്തിൽ ഈ സ്കീം അപ്പിയർ ചെയ്യാം ഇതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് അത് ഏതാണെന്ന് എഴുതാൻ പറയാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം അപ്പം ഈ നാല് ക്വസ്റ്റ്യൻസാണ് നമ്മൾ മോഡൽ ക്വസ്റ്റ്യനില് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരുന്നത് ഫസ്റ്റ് സെക്ഷനിലാണ് അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് പരിചയപ്പെടാം രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞ രണ്ട് മാർക്കിൻ്റെ പതിമൂന്ന് ചോദ്യങ്ങളുള്ള രണ്ടാമത്തെ സെക്ഷൻ ആയിരുന്നു അതിൽ ഒന്നാമത്തെ ചോദ്യം റൈറ്റ് എനി ഫാക്ടേഴ്സ് ഫോർ സീറ്റ്സി സീറ്റ് ഡോക്യുമെന്റ്സി കാരണമാകുന്ന രണ്ട് ഫാക്ടർ അത് നമ്മുടെ ചാപ്റ്ററിലെ ഫാക്ടറുകൾ ആണ് അവിടെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കുട്ടികൾ പഠിച്ചു വയ്ക്കേണ്ടത് വോട്ട് ഈസ് സി ഡോമൻസി അതുപോലെ തന്നെ വോട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് കോസസ് സി ഡോമൻസി അതുപോലെ ഹൗ വി ക്യാൻ ഓവർകം സി ഡോമൻസി ഇപ്പം ഈ എക്സാമിനേഷൻ നമുക്കുണ്ടായിരുന്ന എന്ന് പറയുന്നത് റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഫോർ സി ഡോമൻസി അത് നമുക്കറിയാം ഇംപോമിയബിളായിട്ടുള്ള സീഡ് കോട്ട് ഉണ്ടാകാം ചില സീഡിന് അതുപോലെ തന്നെ സീഡ് ചില ചില സീഡിൽ കെമിക്കൽസ് ഉണ്ടായിരിക്കും അത് കാരണമാകും പിന്നെ മറ്റൊരു കാരണം എംബ്രിയോസ് ആണ് എംബ്രിയോ ആയിരിക്കും അപ്പോൾ സീഡ് മെച്ചർ ആയാലും ഇറ്റ് ഷോർട്ട് ഡ്യൂറേഷൻ എ മെച്ചാലും ടു എടുക്കും അത് ഇത് വളരെ ഈസി ആയിട്ട് സ്കോറ് സ്കോർ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് കാരണം രണ്ടേ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി അവിടെ നമുക്ക് നാല് പോയിന്റ്സ് ആയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത് അതുതന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതും അതിൽ നിന്ന് രണ്ടെണ്ണം നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായി ആൻസർ ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യം അതുപോലെ ചോദ്യമാണ് ലിസ്റ്റ് ഔട്ട് എനി ഫോർ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് നമ്മൾ റിവിഷൻ ക്ലാസുകളിലേക്ക് പറഞ്ഞതാണ് ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ് അതിൽ ഫാക്ടേഴ്സ് നമുക്കറിയാം അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ടെമ്പറേച്ചർ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ വാട്ടർ ഇത് നാലുമാണ് അത് ടെക്സ്റ്റ് ബുക്കിൽ നല്ലതുപോലെ പ്രതിപാദിക്കുന്നൊരു പോർഷനാണ് അവിടെ തന്നെ ലാ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യാം ഇനിയും അടുത്ത ചോദ്യം നമുക്ക് കണ്ടത് നമ്മൾ കണ്ടത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് എന്നാണ് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസ് നമ്മൾ സ്ലൈഡിൽ അതിൻ്റെ ഉത്തരം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടു മൾട്ടിസെലാ ഓർഗാനിസംസിൽ ഗ്രോത്ത് നടക്കുന്നത് പ്രധാനമായിട്ടും മൈറ്റോസിലൂടെയാണ് മറ്റൊന്ന് റിപ്പയർ ആണ് റിപ്പയർ നടക്കുന്നതും അവിടെ ഗ്രോത്ത് ആൻഡ് റിപ്പയർ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതും മൈറ്റോസിലൂടെയാണ് പിന്നെ മറ്റൊന്ന് ന്യൂക്ലിയ ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസും സൈറ്റോപ്ലാസോ ഇതിൻ്റെ ഒരു വോളിയം തമ്മിലൊരു റേഷ്യുണ്ട് അപ്പോൾ സെല്ല് വലുതാകും തോന്നും ഈ റേഷ്യോ ന്യൂക്ലിയോ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ കുറയും അപ്പോൾ ആ കുറവ് നികത്താനായിട്ട് സെല്ല് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്യണം സൈറ്റോപ്ലാസിൻ്റെ വോളിയം കുറയ്ക്കണം സൈറ്റോപ്ലാസിൻ്റെ വോളിയം കുറയ്ക്കണമെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്യണം അപ്പോൾ അവിടെ മൈറ്റോസിസ് നടന്നാലേ ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് ആ മൈറ്റോസിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി മൈറ്റോസിസ് ലീഡ്സ് ടു ഗ്രോത്ത് അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ആ പോയിന്റ് നന്നായിട്ടൊന്ന് എഴുതുവാണെങ്കിൽ പോലും സ്കോർ വാങ്ങാൻ പറ്റും അത് ആ സ്കോർ കിട്ടും അടുത്ത ചോദ്യം നമ്മൾ നമ്മൾ റിവിഷൻ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് വളരെ എല്ലാ കുട്ടികളും പഠിച്ചു വെക്കുന്ന ഒരു പോർഷനാണ് മീസോസോം എന്താണെന്നും അതിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച് എക്സ്റ്റൻസ് ഓഫ് പ്ലാസ്മ മെമ്പ്രൈൻ ഇൻറ്റു ദ സെൽ അതിനെയാണ് നമ്മൾ മീസോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫോൾഡിങ്സ് ഓഫ് പ്ലാസ്മ മെമ്പ്രെയിൻ അത് രണ്ടെഴുതിയാലും സ്കോർ ലഭിക്കുന്നതാണ് അതിന് മൂന്ന് നാല് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സർ ഒന്ന് സെൽവാൾ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ സെൽവാൾ ഫോർ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് റെപ്ലിക്കേഷൻ ആ പൊക്കാരോട്ടിക് സെല്ലുകളുടെ ഡി എൻ എ ഇരട്ടിക്കുന്നു അതിന് രണ്ട് ഡാറ്റർ സെല്ലുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലും മീസോസോമുകൾ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് പിന്നെ റെസ്പെറേഷനിൽ സെക്രീഷനിൽ പ്ലാസ്മ മെമ്പ്രെയിൻ്റെ സർഫസ് ഏരിയ കൂട്ടുക അതുവഴി പ്ലാസ്മ മെമ്പ്രെയിനിലാണ് പ്രധാനപ്പെട്ട എൻസൈമുകളൊക്കെ ഉള്ളത് പൊക്കാരോട്ടിക് സെല്ലിൽ അങ്ങനെ എൻസൈമാറ്റിക് കണ്ടും വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒക്കെയാണ് മീസോസോമുകളുടെ ഫങ്ഷൻ നമ്മൾ തുടർച്ചയായിട്ട് പറയുന്നതാണ് ഇത് ഇമ്പോർട്ടൻ്റാണ് മീസോസോമി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതുതന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്കൊന്ന് പോകാം രണ്ട് മാർക്കിൻ്റെ അടുത്ത ചോദ്യം നമ്മൾ കാണുന്നത് റെസ്പിറേഷൻ എന്നാണ് റെസ്പിറേഷനിലെ രണ്ടാം ഘട്ടമായ ക്രബ് സൈക്കിളിൻ്റെ സ്കീമാണ് കാണിച്ചു തരുന്നത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നതാണ് ആ സ്കീം കാണിക്കും അതിൽ ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ്സ് ഹൈഡ് ചെയ്തിരിക്കും എന്നിട്ട് അത് എ ബി സി ഡി എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു അത് ആ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു നമുക്കറിയാം അസറ്റിൽ കോയിൻസേമേയും ഡി എന്ന് കാണിച്ചു തരുന്ന കോമ്പൗണ്ട് നമുക്കറിയാം ഓക്സാലും അസറ്റിക് ആസിഡാണ് അതുമായിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നമുക്കറിയാം സിട്രിക് ആസിഡാണ് സിട്രിക് ആസിഡ് ആ സിട്രിക് പിന്നീട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആൽഫ കിറ്റോ ഗ്ലൂട്ടാറിക് ആസിഡാണ് ആൽഫ കിറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് പിന്നെ നമ്മൾ കാണുന്ന ഒരു ഡീകാബോക്സിഡേഷനും ഓക്സിഡേഷനും ഒക്കെ വിധേയമായിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട് സക്സിനിക് ആസിഡാണ് ഇടയിലൊരു സക്സിനേൽ കോയിൻസേയും ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മൾ സ്കീമിൽ അത് കാണിക്കുന്നില്ല സക്സിനിക് ആസിഡാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നമുക്ക് വിടെന്ന് ഓർത്തു വെക്കേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സും കൂടി ഒന്ന് ആഡ് ചെയ്താലോ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത് മൈറ്റോ കോൺട്രിയിലാണ് എയ്റോബിക് റെസ്പിരേഷൻ്റെ ഭാഗമാണ് അതുപോലെ ഈ ഒരു സൈക്കിൾ ലൂസിഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത സയൻറ്റിസ്റ്റ് ഒരിക്കലും മറക്കരുത് പേരിൽ തന്നെ ഉണ്ട് അതും കൂടി ഒന്ന് ഹാൻഡ്സ് ക്രബ്സ് അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ ക്രബ്സ് ഓർത്തു വയ്ക്കുക പിന്നെ അതിൻ്റെയൊക്കെ എനർജി ഈൽഡ് എന്തുമാത്രം എൻ എ ഡി പി എച്ച് ടു എൻ എ ഡി എച്ച് ടു ഉണ്ടാകുന്നു എഫ് എ ഡി എച്ച് ടു ഉണ്ടാകുന്നു ഒരു സൈക്കിളിൽ എത്ര ഉണ്ടാകുന്നു ജി ടി പി അവിടെ ഫോം ചെയ്യുന്നു അതൊക്കെ ഓർത്ത് വയ്ക്കുന്നത് നന്നായിരിക്കും ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം പിന്നെ ചോദ്യമായി മാറുന്നത് അതുപോലെ കാർബണിൻ്റെ നമ്പർ നമ്പർ ഓഫ് കാർബൺ ഇൻ കാർബൺമീഡിയറ്റ്സ് അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആവത്തെ ചോദ്യമായിരുന്നു അത് നമ്മൾ അനാറ്റമി എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമായിരുന്നു നെയിം ദ ഫോർ കമ്പോണൻസ് ഓഫ് ഫ്ലോയം ഇൻ ആൻജോസ് പോവംസ് ആൻജോസ് പോംസിലെ നാല് കമ്പോണൻസിൻ്റെ പേരാണ് ചോദിച്ചിരുന്നത് ഇവിടെ നമ്മൾ ആൻസറായിട്ട് സീവ് സെൽസ് കമ്പാനിയൻ സെൽസ് ഫ്ലോയം പാരൻ കൈമ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ഒപ്പം നമ്മൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും കമ്പോണൻസ് കാണിക്കുന്ന ഒരു ടേബിളും കാണിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ കാരണം ചിലപ്പോൾ അടുത്ത ക്വസ്റ്റിനിൽ സൈലത്തിൻ്റെ കമ്പോണൻസ് ആയിരിക്കാൻ ചോദിക്കുന്നത് അപ്പോൾ സൈലത്തിൻ്റെ കമ്പോണൻസ് നമുക്ക് കേൾക്കാം ട്രക്കീറ്റ്സ് വെസൽസ് സൈലം പാരൻ കൈമ സൈലം ഫൈബേഴ്സ് ആണ് ഇവിടെ പഠിക്കാൻ എളുപ്പമാണ് രണ്ടിലും പാരൺഗെയിമയും ഫൈബേഴ്സും കാണുന്നുണ്ട് അപ്പോൾ സൈലം പാരൻ ഗെയിമ സൈലം ഫൈബേഴ്സ് ഇവിടെയെങ്കിൽ ഫ്ലോയത്തിൽ ഫ്ലോയം പാരംഗ്മാ ഫ്ലോയം ഫൈബേഴ്സ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് സൈലത്തിൽ ട്രക്കീറ്റ്സും വെസൽസും ഫ്ലോയത്തിൽ സീവ് ട്യൂസും കമ്പാനിയൻ സെൽസും വളരെ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യത്തക്ക രീതിയിലാണ് ഈ ചോദ്യം അതുപോലെ ഇവിടെ പ്രത്യേകിച്ച് ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലതെല്ലാം ലിവിങ് ആണ് ചിലതെല്ലാം ഡെഡ് ആയിട്ടുള്ള ആണ് സൈലത്തിൽ മൂന്ന് സും ഫ്ലോയത്തിലാകുമ്പോൾ അത് ഒരെണ്ണമായി മാറുകയും ചെയ്യും അതിൻ്റെ പേര് ഒന്ന് ഓർത്തുവെക്കുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോവാം ഇത് നമ്മളെ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ആധ്യായത്തിലേതാണ് ത്രീ സ്കോറിൻ്റെ വെയിറ്റ് ഉള്ളതാണെന്ന് നേരത്തെ കണ്ടു കഴിഞ്ഞു ഇതും എപ്പോഴും എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആ ചിത്രം നന്നായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും അതിൻ്റെ ഒരു ഭാഗം ആൻസർ തന്നെ അതിൽ കാണാൻ പറ്റും കാരണം അതിൽ ആ സെൽ സൈക്കിൾ നൽകിയതിന് ശേഷം ആ സെൽ സൈക്കിളിൽ വരുന്ന രണ്ട് ഫേസുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നെയിം ടു ഫേസസ് ഓഫ് സെൽ സൈക്കിൾ വളരെ ഈസി ആണ് അതെ ഏറ്റവും കൂടുതലുള്ളത് ഇൻറ്റർഫെയ്സ് ആണ് കുറച്ചുള്ളത് എം ഫേസ് ആണ് അതിൽ തന്നെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് ആകാം

അപ്പോൾ ഇതും നമ്മൾ എപ്പോഴും റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ് സെൽ സൈക്കിളിനെ കാണിക്കുന്ന പൈ ഡയഗ്രം ഇത് ക്വസ്റ്റിനായി മാകാം ഇപ്പോൾ ജി വണ്ണും ജി ടു ആണ് ഹൈഡ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ അടുത്ത മറ്റൊരു കൊസ്റ്റ്യനിൽ ചിലപ്പം ജി സി ഓ ആയിരിക്കാം എൻ്റെ മുകളിൽ ജി സി കാണിക്കുന്നുണ്ട് ജി സി ആയിരിക്കാം ഹൈഡ് ചെയ്തിരുന്നത് ജി സി ഇമ്പോർട്ടൻസ് ചോദിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം ക്വസ്റ്റിനായി മാറും അതുപോലെ എസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം എസ് ഫേസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും ചോദിക്കാം അതുകൊണ്ട് അതും കൂടി നന്നായി

എന്താണ് 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 അതിന്റെ 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 രണ്ടാമത്തെ ചോദ്യം റൈബോസോംസ് രണ്ട് ഫസ്റ്റ് ആൻസർ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു ും ബാക്ടീരിയയുടെ സെല്ലിലാണ് കാണുന്നത് പ്ലാസ്മ മെംബ്രെയിൻ അകത്തേക്ക് വളർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു എക്സ്റ്റെൻഷൻ ആയിട്ടാണ് കാണുന്നത് ഇൻഫോൾഡിങ്സ് അല്ലെങ്കിൽ എക്സ്റ്റൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ അതിനെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു റെപ്ലിക്കേഷനും ഒക്കെയാണ് അത് നന്നായിട്ട് ഒന്നും കൂടി നോക്കുക രണ്ടാമത് ചോദിച്ചത് റൈബോസോമുകളെ കുറിച്ചാണ് റൈബോസോമുകൾ പ്രോട്ടീൻ സിന്തസിന് സഹായിക്കുന്ന ഓർഗനൽ ആണ് അത് എമെബ്രൈനിയസ് ആണ് ഒരു മെംബ്രൈനാലും ബൗണ്ടഡ് അല്ല അതിന് രണ്ടും ബൗണ്ടാണ് അതെ അതുകൊണ്ട് തന്നെ അത് രണ്ട് തരത്തിലുണ്ട് സെവൻറ്റി എസ് ടൈപ്പും അതുപോലെ തന്നെ ടൈപ്പ് ഇവിടെ സെവൻറ്റി എസ് ടൈപ്പിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ സെവൻറ്റി എസ് ടൈപ്പ് ക്രോമസോമ റൈബോസോമുകൾ ഓക്കാരോട്ടിക് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിലും യുക്യാരോട്ടിക് സെല്ലുകളുടെ ചില ഓർഗനൽസിനകത്തും കാണും അതായത് മൈക്രോ കോണ്ട്രിയ ക്ലോറോപ്ലാസ്റ്റിനകത്തും കാണും അപ്പോൾ യുക്യാരോട്ടിക് സെല്ലുകളിൽ സെവൻറ്റി എസ് ഓർഗനലിനകത്ത് കാണുന്നുണ്ട് സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്നത് എയ്റ്റി എസ് ആണ് അപ്പോൾ അതിൻ്റെ സബ് യൂണിറ്റുകൾ ഓർത്ത് വയ്ക്കണം ഓർക്കാൻ എളുപ്പമാണ് എയ്റ്റി ഇയേഴ്സിൻ്റെ സബ് യൂണിറ്റ് നിന്ന് ഇരുപത് കുറച്ചാൽ അറുപത് കിട്ടും നിന്ന് ഇരുപത് കുറച്ചാൽ നാൽപ്പത് കിട്ടും അപ്പോൾ എയ്റ്റിയുടെ സബ് യൂണിറ്റ്സ് അകുപതും നാൽപ്പതുമാണ് സിക്സ്റ്റി ഇയർസും ഫോർട്ടി ഇയേഴ്സും ആണ് അതുപോലെ സെവൻറ്റി ഇയേഴ്സ് ഹൈബോസോമിൻ്റെ ചെറിയ സബ് യൂണിറ്റുകൾ രണ്ട് സബ് യൂണിറ്റുകളുണ്ട് അതിൻ്റെ സബ് യൂണിറ്റുകളുടെ പേര് സെവൻറ്റീന്ന് ട്വൻറ്റി കുറയ്ക്കുക ഫിഫ്റ്റി ഫിഫ്റ്റീന്ന് ട്വൻ്റി കുറയ്ക്കുക തേർട്ടി അപ്പോൾ ഫിഫ്റ്റി എസ്സും തേർട്ടി എസ്സും അപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ജോർജ് ആണ് ആ പലയിടലിനെ കണ്ടെത്തിയതും അതിനെ വിശദീകരിച്ചതും അതും ഒന്ന് ഓർക്കുക സംശയം വിളിച്ചതിൽ വളരെ സന്തോഷം സർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത അടുത്ത പോകാം ക്വസ്റ്റ്യൻ നമ്മൾ സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് ഒന്നായിരുന്നു നമ്മൾ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും നമ്മളിവിടെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിക്കാവുള്ളതാണ് ആർ ഇ ആറും എസ്ഇ ആറും ആർ ഇ ആർ റഫ് എൻഡോ പ്ലാസ്മിക് റട്ടിക്കുലം ആർ സ്മൂത്ത് എൻഡോ പ്ലാസ്മിക് റട്ടിക്കുലം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റൻ ചോദിച്ചത് രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ രണ്ട് പോയിന്റ്സ് എഴുതാൻ മതി ആർ ആർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റഫ് ആണ് അതിൻ്റെ സർഫസ് റഫ് ആകുന്നു റഫ് ആകാൻ കാരണം സർഫസിൽ റൈബോസോമുകളുണ്ട് റൈബോസോമുകൾ ഉള്ളതുകൊണ്ട് സർഫസ് റഫായിട്ട് കാണുന്നു സോ ഇറ്റ് ഇസ് കാൾഡ് റഫ് ആൻഡോപ്ലാസ്മിക് റട്ടിക്കുലം ഇത് ന്യൂക്ലിയസിനടുത്താണ് കാണുന്നത് ന്യൂക്ലിയർ മെമ്പ്രൈനുമായിട്ട് ആണ് എന്നാൽ സ്മൂത്ത് ആൻഡോപ്ലാസ്മിക് റട്ടിക്കുലം എൻ്റെ സർഫസ് സ്മൂത്താണ് ദാറ്റ് മീൻസ് അവിടെ റൈബോസോമുകൾ കാണുന്നില്ല അത് എക്സോപ്ലാസ്മിക് റീജിയൻ അതായത് ആ സെല്ലിൻ്റെ ഔട്ടർ റീജിയനിലാണ് കാണുന്നത് ഇത് പ്ലാസ്മ മെമ്പ്രൈനുമായിട്ടും റഫ് ആൻഡോപ്ലാസ്മിക് കട്ടിക്കുലവുമായിട്ടും കണക്റ്റഡ് ആണ് റഫ് ആൻഡോപ്ലാസ്മിക് കട്ടിക്കുലം കൈബോസോമുകൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഫങ്ഷനാണ് നടത്തുന്നത് സ്മൂത്ത് അൻഡോപ്ലാസ്മിക് കട്ടിക്കുലം നമുക്കറിയാം ലിപ്പിഡ് സിന്തസിസ് ആണ് അപ്പോൾ നമ്മുടെ ആനിമൽ സെൽസിലൊക്കെ സ്റ്റിറോയിഡ് ഹോർമോണുകളൊക്കെ പ്രധാനമായിട്ടും സ്മൂത്ത് അൻഡോപ്ലാസ്മിക് കട്ടിക്കുലത്തു നിന്നാണ് സെക്രയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എൻ്റെ ആൻസർക്ക് വളരെ വ്യക്തമാണ് രണ്ട് പോയിൻ്റ് എഴുതാൽ രണ്ട് മാർക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ പതിമൂന്നത്തെ ചോദ്യമായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം വാട്ട് ആർ ബുള്ളി ഫോം സെൽസ് മെൻഷൻ ദയർ ഫങ്ഷൻ ഇത് നമ്മൾ ഇതേപോലെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞതാണ് ഗ്രാസ് പ്ലാന്റ്സ് മോണോകോട്ട് പ്ലാന്റ്സിൻ്റെ അപ്പർ എപ്പിഡാമിസിലുള്ള ചില എപ്പിഡാമി സെല്ലുകൾ മോഡിഫൈഡ് ആകുന്നു അത് കുറച്ച് വലുതാകും കളർലെസ് സെൽസ് ആണ് എം ടി ആണ് അപ്പോൾ ഇത് വാട്ടർ ഒരുപാടുള്ളപ്പോൾ ഈ സെൽസ് ടേർജഡ് ആയിരിക്കും അപ്പോൾ അപ്പർ എപ്പിഡാമിസിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും ലീഫ് ഓപ്പൺ ആയിരിക്കും ഇനി വാട്ടറിൻ്റെ അളവ് കുറവാണ് എങ്കിൽ ഈ ബുള്ളിഫോം സെല്ലുകളുടെ ടേർജിഡിറ്റി നഷ്ടമാകുന്നു അപ്പോൾ അപ്പർ എപ്പിഡാമിസ് ചുരുങ്ങുകയും തൽഫലമായിട്ട് ലീഫ് റോൾ ചെയ്യുന്നു ലീഫ് കൊണ്ട് ചുരുണ്ട് വരുന്നു എൻ്റെ സർഫസ് എന്ത് ചെയ്യുന്നു ഹൈഡ് ചെയ്യുന്നു സർഫസ് ഹൈഡ് ചെയ്യുമ്പോൾ റെസ്പിറേഷൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു അങ്ങനെ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ളപ്പോൾ ലീഫ് റോൾ ചെയ്ത് വാട്ടർ കൺസർവ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണത് ഇത് മോണോകോട്ട് ലീവ്സിലാണ് കാണുന്നത് ബുള്ളി ഫോം സെല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായിരുന്നു അത് എളുപ്പമുള്ള ചോദ്യം പറയാം ആണ് നല്ല ഒരു എളുപ്പമുള്ളൊരു കേസിനായിരുന്നു ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേക്കും ടു മിനിമൈസ് ഹെൽപ്സ് ടു മിനിമൈസ് വാട്ടർ ലോസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ട്രാൻസ്പിരിഷൻ എന്നോ ഒക്കെ എഴുതിയാൽ സ്കോർ കിട്ടും ഹലോ ഹലോ പ്ലസ് വൺ ലൈഫ് ഓൺ ഇൻ പരിപാടിയിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാൻ അമൃത എവിടെന്നത് സംശയം ചോദിച്ചോളൂ സി ത്രീ പ്ലാന്റ് നമുക്കറിയാം നോർമൽ ആയിട്ട് കാൽവിൻ സൈക്കിൾ നടക്കുന്ന പ്ലാന്റ്സ് ആണ് സി ത്രീ പ്ലാന്റ്സ് അതിൽ റുബിസ്കോയാണ് ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആയിട്ടുള്ളത് അതുപോലെ അതിലുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആസിഡ് ആണ് ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഇറ്റ്സ് എ ത്രീ കാർബൺ കോമ്പൗണ്ട് ദാറ്റ് ഈസ് വൈ ദീസ് ഈസ് നോൺ ആൻഡ് ദ പ്ലാന്റ്സ് ആർ കോമൺലി പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ക്രാൻസ് അനാറ്റമി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ക്രാൻസ് അനാറ്റമി എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ കൈൻഡ് ഓഫ് അനാറ്റമിയോ ഉള്ള പ്ലാന്റ്സ് ആണ് ലൈഫിൽ വോട്ടോകസ്പെക്കേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അനാറ്റമി കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്നു രണ്ട് തരം ക്ലോറോപ്ലാസ്റ്റ് കാണുന്നു നമ്മൾ മീസോഫിൽ സെല്ലുകളിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റുകളിൽ ഗ്രാന വെൽ ആണ് അവിടെയാണ് ലൈറ്റ് ഹാർവസ്റ്റ് നടക്കുന്നത് എന്നാൽ ബണ്ടിൽ ഷീത്ത് സെല്ലുകളിൽ കാണുന്ന ക്ലോറോപ്ലാസ്റ്റ് അവിടുത്തെ ബണ്ടിൽ ഷീത്തിലും ക്ലോറോപ്ലാസ്റ്റ് കാണുന്നു ഈ ക്ലോറോപ്ലാസ്റ്റ് അവിടെ സ്ട്രോമയാണ് വെൽ ഡെവലപ്ഡ് സ്ട്രോമ വെൽ ഡെവലപ്ഡ് ആണ് അപ്പോൾ ഡാർക്ക് റിയാക്ഷൻ അവിടെ നടക്കും അപ്പോൾ അവിടുത്തെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ പി എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് പി പി അക്സെപ്റ്റ് ചെയ്യുന്നു നാല് കാർബൺ ഉള്ള ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവണം അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട് ഓക്സാലോ അസറ്റിക് ആസിഡാണ് അതുകൊണ്ട് ഈ പ്ലാന്റ്സിനെ നമ്മൾ പ്ലാന്റ്സ് എന്ന് അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് നാല് ഓക്സാലോ പ്ലാന്റ് ആണ് അതുപോലെ ഇനീഷ്യൽ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്ററുടെ കാർബണിൻ്റെ സംഖ്യയും വ്യത്യാസമാണ് സി ത്രീയിലാണെങ്കിൽ അത് ആർ യു ബി പി ആണ് എന്നാൽ സി ഫോറിലത് അത് പി ആണ് എൻസൈംസിൻ്റെ പേരിലും വ്യത്യാസമുണ്ട് സി ത്രീലത് റുബിസ്കോയാണ് ഇവിടെ കേസ് അതും നന്നായി ഒന്ന് ഓർക്കുക ഇനി ഒരു എക്സാമ്പിളും കൂടി ചോദിച്ചു തോന്നുന്നു ആ ആ എക്സാമ്പിളൂടെ സീ ഫോർക്ക് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ മെയ്സ് സ്വർഗം പോലുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഇത് ഒഴിവുള്ള നമ്മളിവിടേക്ക് കാണുന്ന പ്ലാന്റ്സ് എല്ലാം സീ ത്രീ പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ സീ ത്രീ പ്ലാന്റ്സ് ആണ് സീ ത്രീ പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ പ്രൊഡക്ഷൻ കുറവാണ് കാരണം സീ ഫോർക്ക് പ്ലാന്റ് കമ്പയർ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കുറവാണ് കാരണം അവിടെ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് സീ ഫോക്കിൽ നടക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ സീ ഫോർക്ക് പ്ലാന്റ്സ് ആണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ഓക്കെ അമൃതയായിരുന്നു വിളിച്ചത് അമൃതയുടെ സംശയം കരുതുന്നു വിളിച്ചതിൽ വളരെ സന്തോഷം അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ മോർഫോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ളൊരു ക്വസ്റ്റിയായിരുന്നു അവിടെ ഒരു ഫിഗർ ബേസ് ഉള്ളൊരു ആയിരുന്നു നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഒബ്സർവ് ദിഗർ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആ താഴെ കാണുന്ന ഫിഗർ ഒബ്സർവ് ചെയ്യുക അവിടെ ലേബലി ആ ലേബലിങ്സ് ഹൈഡ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യനിലെല്ലാം ഇങ്ങനെയാണ് ലേബലിങ്സ് ഹൈഡ് ചെയ്തിരിക്കും ഇവിടെയും ഹൈഡ് ചെയ്തിരിക്കുന്നു മൂന്ന് ലേബലിങ്സ് ഹൈഡ് ചെയ്തിരിക്കുന്നു എ ബി സി നമുക്കറിയാം മൂന്ന് റീജിയൻസിൻ്റെ പേരാണ് റൂട്ടിലെ മൂന്ന് റീജിയൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന റീജിയൻ റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ് ബി എന്ന് പറയുന്ന റീജിയൻ നമുക്കറിയാം റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ് സി റീജിയൻ ഓഫ് ബി സോറി റീജിയൻ ഓഫ് എലോംഗേഷൻ ആണ് സി റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഏറ്റവും താഴെയുള്ള പോർഷൻ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി മുകളിൽ എലോംഗേഷൻ റീജിയൻ അതിൻ്റെ കാണുന്ന സ്ഥലമാണ് റീജിയൻ ഓഫ് മെച്ചുറേഷൻ റൂട്ട് ഹെയ്സിൻ്റെ ഫംഗ്ഷൻ എല്ലാ പേർക്കും അറിയാം അബ്സോ വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ റൂട്ട് ഹെയ്സ് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോഷൻ ഓഫ് വാട്ടർ നടക്കത്തില്ല ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല പ്ലാന്റ്സിനും ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കുക ഈ ചാപ്റ്ററിൽ കുറേ അധികം ഫിഗേഴ്സ് ഉണ്ട് അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റിന് നമുക്കിപ്പോഴും പ്രതീക്ഷിക്കാവുന്നതുമാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് എല്ലാ പേരും മോഡൽ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യമായിരുന്നു ടേബിൾ ആയിരുന്നു നമ്മളെ പ്ലാൻ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ളൊരു ആണ് ഒരു സൈഡിൽ കുറച്ച് പ്ലാൻസിൻ്റെ പേര് കൊടുത്തേക്കുന്നു അതിൻ്റെ സൈഡിൽ ഏത് ഗ്രൂപ്പ് ആണെന്നുള്ളതിങ്ങനെ മാറ്റിയിട്ടേക്കാണ് അത് നമ്മൾ മാ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം ഇപ്പോഴത്തെ മിസ് മാച്ചാണ് നമ്മളത് മാച്ച് ചെയ്ത് എഴുതണം നമുക്കറിയാം വോൾവോക്സ് എന്ന് പറയുന്നത് ഒരു ആൾഗെയാണെന്നറിയാം പൈനസ് നമ്മൾ പഠിച്ചതാണ് ജിംനോസ് പോമുകളിൽ നമ്മൾ പഠിച്ചൊരു എക്സാമ്പിളാണ് സാൽവീനിയ എന്ന് പറയുന്ന ഒരു ടെരിഡോ ആണ് മർക്കാൻഷ്യ ബ്രയോഫൈറ്റ് ആണ് ഇത് കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഒരു ചെറിയ കുട്ടികൾക്ക് പോലും നയൻത് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമാണ് വളരെ ഈസിൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം എല്ലാ കുട്ടികൾക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിൻ ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം ഇതെല്ലാം ഫിഗർ ആയിട്ടുള്ളതുമായിരുന്നു കാരണം ഈ ചോദ്യത്തിൽ ഫിഗർ ഇല്ല എങ്കിൽ പോലും ടെക്സ്റ്റ് ബുക്കിൽ ഓൾബുക്സ് പൈനസ് മാർക്കാൻഷിതിന്റെ എല്ലാം ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ളതല്ല ആ അതുകൊണ്ട് ഫിഗേഴ്സ് നോക്കുക എല്ലാ ചാപ്റ്റേഴ്സിന്റെയും അതുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അഥവാ നല്ല ക്വസ്റ്റിനെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് ചെയ്താൽ പറ്റും അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം പതിനാറാമത്തെ ചോദ്യമായിരുന്നു നമ്മൾ ഡയറ്റംസിനെ കുറിച്ച് പഠിച്ചതാണ് ഫസ്റ്റ് ചാപ്റ്ററിന്ന് വരുന്നൊരു ക്വസ്റ്റിനാണിത് അതിൽ നമ്മൾ രണ്ടാമത്തെ കിങ്ഡം മൊണിയ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന രണ്ടാമത്തെ കിങ്ഡത്തിൽ നമ്മൾ പഠിച്ചതാണ് ഡയറ്റംസിനെ കുറിച്ച് അപ്പോൾ ഡയറ്റമിഷ്യസ് എത്ത് എന്താണ് അതിൻ്റെ യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡയറ്റംസ് നമുക്കറിയാം ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് അവർ യു ആണ് ഡയറ്റംസിൻ്റെ പ്രത്യേകത അവയുടെ സെൽവാൾ വളരെ ഹാഡാണ് സിലിക്ക ഡെപ്പോസിഷനുണ്ട് അപ്പോൾ ഡയറ്റംസ് ഡെഡ് ആകുമ്പോൾ എൻ്റെ സെല്ല് ഡെഡ് ആകുമ്പോൾ ഡയറ്റംസിൻ്റെ സെൽവാൾ അതിൻ്റെ ഹാബിറ്റാറ്റിൽ മീൻസ് ഓഷൻ്റെ ഫ്ലോറിൽ ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഓഷൻ്റെ ഫ്ലോറിൽ നോക്കിയാൽ ഈ ഡയറ്റംസിൻ്റെ സെൽവാളിൻ്റെ ഒരു ഡെപ്പോസിഷൻ കാണും ആ ആ ഡെപ്പോസിഷൻ കാണുന്ന ആ ഒരു ലെയറിനെയാണ് നമ്മൾ എർത്ത് എന്ന് പറയുന്നത് അത് നല്ല റഫാണ് നല്ല ഗ്രിറ്റിയാണ് അതുകൊണ്ട് തന്നെ അതൊരു പോളിഷിംഗ് ആയിട്ട് ഉപയോഗിക്കും പോഗസ് ആണത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫിൽറ്ററായിട്ടും ഉപയോഗിക്കുന്നു ഡാറ്റംസിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് ഓർത്ത് വയ്ക്കേണ്ടതാണ് അത് ഓഷൻ പ്രൊഡ്യൂസേഴ്സിൽ ഒരു മെയിൻ ഭാഗമാണ് മെയിൻ പാർട്ടാണ് ഒരു മെയിൻ പ്രൊഡ്യൂസറാണ് ഒരു ചീഫ് പ്രൊഡ്യൂസർ ആണ് ഓഷൻ ഇത് നല്ലൊരു ചോദ്യമാണ് ഇതിനു മുമ്പ് പല പ്രാവശ്യം ചോച്ച് ചോദ്യമാണ് ഹെപ്പീറ്റഡായിട്ട് വീണ്ടും നമ്മുടെ മോഡൽ ക്വസ്റ്റനിൽ വന്നേക്കുന്നു ആ ചിലപ്പോൾ മെയിൻ എക്സാമിനും കണ്ടാലായി അപ്പോൾ ഒന്ന് നോക്കി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ചോദ്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ാണ് ആണ് എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടാണ് ഇത് പരീക്ഷയ്ക്ക് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ഈസിയായി ആൻസറിലേക്ക് എത്താനും പറ്റുന്നതാണ് അവിടെ നമുക്ക് ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആണ് അതിൽ രണ്ട് ട്രാൻസ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ആന്റി പോർട്ടും അതാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് മോളിക്യൂൾസ് രണ്ട് ഡിറക്ഷൻസിലേക്ക് പോകുമ്പോഴത്തേക്കും അത് ആൻറ്റി പോർട്ടായി പറയപ്പെടുന്നു പറയാം അതുപോലെ തന്നെ ടു മോളിക്യൂൾസ് സെയിം ഡിറക്ഷൻസിലേക്കാണ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് സിമ്പോർട്ട് പോർട്ട് അപ്പോൾ അത് വളരെ ഈസിയാണ് അപ്പോൾ ആ യൂണി പോർട്ടും കൂടി ഒന്ന് നോക്കുക ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ ഫിഗർ നന്നായിട്ടൊന്ന് നോക്കിയാൽ എ മോളിക്യൂൾ ബി മോളിക്യൂൾ കാണാൻ പറ്റും ആരോ ഹെഡ്സ് സൂചിപ്പിക്കുന്നത് രണ്ട് ഡിറക്ഷൻസാണ് അതുപോലെ സിംപോർട്ടിലും ടു മോളിക്യൂൾസ് കാണാൻ പറ്റും പക്ഷേ രണ്ട് ഡിറക്ഷൻ ഒരു ഡിറക്ഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു നമ്മൾ സാധാരണ എപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഗർ ബേസ്ഡായിട്ട് ചോദ്യം ചോദിക്കാമെന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്തത് നമ്മുടെ അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് മൂന്ന് മാർക്കുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ ലോങ് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ആ സെക്ഷനിലേക്കാണ് പോകുന്നത് ചോദ്യങ്ങളും കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരുന്നു അവിടെ മൂന്ന് ആണ് എഴുതേണ്ടത് അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് ചോദ്യങ്ങളാണ് കുട്ടികൾ ആൻസർ ചെയ്യേണ്ടത് അതിൽ ആദ്യ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നു ഡിഫൈൻ ഫില്ലോ ടാക്സി ഫില്ലോ ടാക്സി എന്താണ് മോർഫോളജി എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞ ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി ടു ഫില്ലോ ടാക്സി എന്നാണ് ക്വസ്റ്റ്യൻ മൂന്ന് ടൈപ്പ് ഫില്ലോ ടാക്സി ഉണ്ട് അതിൽ രണ്ടെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക നമുക്കറിയാം ഫില്ലോ ടാക്സി എന്ന് പറഞ്ഞാൽ ഫില്ലോ ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ് ഓഫ് ലീവ്സ് ഓൺ ദ സ്റ്റെം സ്റ്റെമ്മിൽ ലീവ്സ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിനെയാണ് നമ്മൾ ഫില്ലോട്ടാക്സി എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് മൂന്ന് തരമുണ്ട് അൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് വേൾഡ് ഒരു നോഡിൽ ഒരു ലീഫ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അൾട്ടർനേറ്റും രണ്ട് ലീവ്സ് ഓപ്പോസിറ്റായിട്ട് കാണുന്നുവെങ്കിൽ അത് ഓപ്പോ ഓപ്പോസിറ്റ് ഫില്ലോട്ടാക്സിയും രണ്ടിലധികം ലീവ്സ് ഒരു നോഡിൽ അത് വേൾഡ് സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് അതെ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റിയ നിൽക്കുന്ന ചെടികളെ നോക്കിയാൽ മതി അത് രണ്ടും എല്ലാ കുട്ടികളുടെയും വീട്ടിലോ പരിസരത്തോ ഒക്കെ കാണുന്നതാണ് ഹിബിസ്കസ് പ്ലാന്റിനോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾട്ടർനേറ്റീവ് ഫിലോടാക്സ് നന്നായി കാണാൻ പറ്റും ഇക്സോറ തെറ്റി അതിലും നമുക്ക് ഓപ്പോസിറ്റ് ഫിലോടാക്സി നന്നായിട്ട് കാണാൻ പറ്റും പിന്നെ പാല ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഉദാഹരണങ്ങൾ നന്നായിട്ട് നന്നായിട്ട് നോക്കി ഈ എഴുതാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അതിനു മുൻപ് നമുക്കൊരു കോൾ എടുക്കാം ഹലോ ഹലോ പ്ലസ് വൺ പരിപാടിയിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് സംശയം ചോദിച്ചോളൂ ഈ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങളുടെ പേരിൽ ഫംഗസുകൾ താമസിച്ചുകൊണ്ട് വരുന്ന ഒരു റിലേഷനെയാണ് നമ്മൾ മൈക്രോറൈസ് എന്ന് പറയുന്നത് അത് സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ഇപ്പം പൈനസ് പോലുള്ള സസ്യങ്ങളിൽ അല്ലെങ്കിൽ വളരെ വലിയ സസ്യങ്ങളിൽ റൂട്ടിൽ മൈക്രോറൈസൽ അസോസിയേഷൻ ഉണ്ടാകും കാരണം റൂട്ട്സിന് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നും വാട്ടർ മിനറൽസും ഒക്കെ അബ്സോർബ് ചെയ്ത് കൊടുക്കുക എന്നതാണ് മൈക്രോറൈസയുടെ ഫങ്ഷൻ പകരം പ്ലാന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഷുഗറും അല്ലെങ്കിൽ അതിനാവശ്യമായ ഫുഡൊക്കെ പ്ലാന്റ് മൈക്രോറൈസയ്ക്ക് കൊടുക്കും അതുകൊണ്ട് അവരുടെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് റിലേഷനാണ് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടർ അബ്സോർബ് ചെയ്ത് നൽകിക്കൊണ്ടാണ് കൂട്ടും ഹെയർസ് കുറവായിട്ടുള്ള സസ്യങ്ങളാണ് പ്രധാനമായിട്ടും അസോസിയേഷൻ കാണുന്നത് ചില പ്ലാന്റ്സിനൊക്കെ ഈ ഫംഗസിൻ്റെ അസോസിയേഷൻ ഉണ്ടായില്ലെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല അതെ അപ്പോൾ മൈക്രോറൈസ് എന്ന് പറഞ്ഞത് ഏകദേശം റൂട്ട് ഹെയറിന്റെ അതേ ഫംഗ്ഷൻ ചെയ്യുന്നു അതിനേക്കാളും പ്ലാന്റ്സിനെ സഹായിക്കുന്നു കാരണം ചുറ്റുമുള്ള ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ സോളബിൾ ആക്കി അബ്സോർബ് ചെയ്യാനും കൂടെ സഹായിക്കും മൈക്രോറൈസെ

നമ്മൾ മിനറൽ ന്യൂട്രീഷൻ മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിലായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ റിവിഷൻ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്ലൈഡിൽ കാണിച്ചതാണ് ഫിഗറും അതിൻ്റെ സ്റ്റെപ്സും ഒക്കെ കാണിച്ചതാണ് ചോദിക്കുമെന്ന് പറഞ്ഞതാണ് അതായത് റൂട്ട് നൊഡ്യൂൾ ഫോമേഷൻ നൊഡ്യൂൾ എങ്ങനെയാണ് പി പ്ലാന്റ്സിലൊക്കെ ലെഗ്യൂമിനസ് പ്ലാന്റ്സിലൊക്കെ റൂട്ടിൽ നൊഡ്യൂൾ ഉണ്ടാവും ആ നൊഡ്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത് പ്ലാന്റ്സ് അവിടെ കാണിക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നു സോയിലുള്ള ബാക്ടീരിയ സോയിലെ വളരുന്ന ജർമിനേറ്റ് ചെയ്യുന്ന പീ പ്ലാന്റ്സിൻ്റെ റൂട്ട് ഹെയറിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യുന്നു അപ്പോൾ റൈസോബിയം റൂട്ട് ഹെയറുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കാണുന്ന സക്സസ്ഫുൾ ഇൻഫെക്ഷൻ ഓഫ് ദ റൂട്ട് ഹെയർ കാസസ് ഇറ്റ് ടു കേൾ നമ്മൾ താഴെ ഡയഗ്രാം കാണിക്കുന്നുണ്ട് ആ റൂട്ട് ഹെയർ കേൾ ചെയ്യുന്നു കേൾ ചെയ്യുമ്പോഴത്തേക്ക് ആ കേൾ ചെയ്ത ആ പോർഷനിലൂടെ ബാക്ടീരിയ റൂട്ട് ഹെയറിനകത്തേക്ക് കടക്കുന്നു ഇൻഫെക്ഷൻ ത്രെഡ് ഡെവലപ്പ് ചെയ്യുന്നു ഇൻഫെക്ഷൻ ത്രെഡ് അകത്ത് കോക്ടക്സിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു ചില ബാക്ടീരിയകൾ സൈസ് മോഡിഫൈ ചെയ്യുന്നതിൻ്റെ സൈസ് കൂടുന്നു ബാക്ടീരിയോഡുകളാകുന്നു നോർമൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ സഹായിക്കുന്നു വാസ്കുലാർ സപ്ലൈ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു അവിടുള്ള സെല്ലുകൾ എവിടെയൊക്കെയാണോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തത് അവിടുള്ള സെല്ലുകൾ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുകയും ആ ഭാഗം വളർന്ന് പുറത്തേക്ക് വളർന്ന് ഒരു നൊഡ്യൂൾ ആവുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മളവിടെ പറയേണ്ടത് ആ സ്റ്റെപ്സ് നമ്മൾ നാല് സ്റ്റെപ്സ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡയഗ്രവും കാണിച്ചിട്ടുണ്ട് ചിലപ്പം അടുത്ത ക്വസ്റ്റിൻ്റെ ചിലപ്പോൾ ഡയഗ്രാം കാണിച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ട് അത് എന്താണെന്ന് അത് നൊഡ്യൂൾ ഫോമേഷൻ ആണെന്ന് നമ്മൾ സ്റ്റെപ്സ് മൂന്ന് മാർക്കിനായിരിക്കും ചോദ്യം സർ ഇത് ഇത് കോൾ എടുക്കാം ഹലോ ഹലോ പ്ലസ് ലൈഫ് ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം നിന്ന് ശരി സംശയം ചോദിച്ചോളൂ ഓഫ് ഓഫ് അതാണ് ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് അറേഞ്ച്മെന്റ് ലീവ്സ് ഇൻ നോഡിനെയാണ് എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് തരത്തിലാണുള്ളത് ആൻഡ് വേൾഡ് ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരുന്നാൽ അതാണ് ഓൾട്ടർനേറ്റ് ഫിലോടാക്സി എക്സാമ്പിൾ ഹിബിസ്കിസ് രണ്ടാമത്തേത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി അത് ഒരു നോഡിൽ നിന്നും രണ്ട് ലീവ്സ് ഓപ്പോസിറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും ഇക്സോറയാണ് എക്സാമ്പിൾ വേറെയും കുറേ എക്സാമ്പിൾസ് ഉണ്ട് കെലോട്രോപ്പിസൊക്കെ അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഗുവ ഗുവ നമുക്ക് കാണാൻ നന്നായിട്ട് പറ്റുന്ന ഒരു സസ്യമാണ് അതുപോലെ തന്നെ ഒരു നോഡിൽ നിന്നും മോർ ദാൻ ടു ലീവ്സ് ആണെങ്കിൽ അത് ഞാൻ ഇന്ന വേൾഡ് ഫാഷൻ അല്ലെങ്കിൽ സർക്കുലർ ഫാഷനിൽ അറേഞ്ച് ചെയ്തിരുന്നാൽ അതാണ് വേൾഡ് ഫിലോടാക്സി അൽസ്റ്റോണിയാണ് അതിൻ്റെ എക്സാമ്പിൾ അപ്പം ഇതുമായിട്ട് ഡിസ് എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് പോകേണ്ടതാണെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യോസ്റ്റിനിൽ നൈട്രോജനി സെൻസെയിം അതിൻ്റെ റോള് അതുപോലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ഒരു പിഗ്മെൻറ്റ് ലൈ ഹീമോഗ്ലോബിൻ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഈ നൈട്രജൻ ഫിക്സേഷൻ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഓർത്തുവെക്കുക മൂന്ന് പോയിന്റ് ആണ് പ്രധാനമായിട്ടും അവിടെ ഓർത്തുവെക്കേണ്ടത് ഒന്ന് നൊഡ്യൂൾ റോൾ ഓഫ് നൈട്രോജൻ അതുപോലെ റോൾ ഓഫ് ഓഫ്ലോബിൻ സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നന്നായി പഠിക്കുക എല്ലാവിധ വിജയാശംസകളും നേരുന്നു നമുക്ക് നമുക്ക് അടുത്ത പോകാം കണ്ടത് സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യമായിരുന്നു അതാണ് ടീച്ചർ ആസ്ഥാനം പറഞ്ഞത് അത് അവിടെ തന്നെ നമ്മൾ ഓർത്തു വയ്ക്കേണ്ട എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സ് എൻസൈം എൻസെയിമേത് ആ എൻസെയിമിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കി വെക്കുക പിന്നെ ആ ഒരു സ്കീം കാണിക്കുന്ന ഡയഗ്രൗണ്ട് അത് നോക്കി വെക്കണമെന്നാണ് ടീച്ചർ പറഞ്ഞത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എയ്റോബിക് റെസ്പിറേഷനും ഫേമെൻറ്റേഷനും തമ്മിലുള്ള ഡിഫറൻസസ് മൂന്ന് ഡിഫറൻസുകൾ എഴുതുക ഗിവ് എനി ത്രീ ഡിഫറൻസസ് ബിറ്റ്വീൻ എയ്റോബിക് റെസ്പിറേഷൻ ആൻഡ് ഫേമെൻറ്റേഷൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ നമ്മൾ എനിക്ക് തോന്നുന്നു വിക്റ്റേഴ്സിൻ്റെ ക്ലാസ്സിലൊക്കെ ടേബിൾ സഹിതം കാണിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിൽ എറോബിക് റസ്പെറേഷനിൽ നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്കൂളിൽ അല്ലെങ്കിൽ സബ്സ്ക്രേറ്റിൻ്റെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് കാർബൺ ഡൈ ഡയോക്സൈഡും വാട്ടറുമാണ് എന്നാൽ ഫെർമെൻറ്റേഷനിൽ നമുക്കറിയാം ഗ്ലൂക്കോസിന് ഫുള്ളായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്ന് വിളിക്കുന്നത് കാരണം ഓർഗാനിക് കോമ്പൗണ്ട് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട് വേറൊരു ഓർഗാനിക് കോമ്പൗണ്ടുണ്ടാകുന്നത് ലാക്റ്റിക് ആസിഡോ എത്തനോളോ പോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സോ ഉണ്ടാകുന്നു സോ ഇറ്റ് ഇസ് കാൾഡ് ഫെമൻറ്റേഷൻ അതുകൊണ്ടാണ് അതൊരു ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് അപ്പോൾ അത് തന്നെയാണ് ആദ്യ ഡിഫറൻസ് ഒന്ന് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ മറ്റൊന്ന് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് ഫസ്റ്റ് ഏറോബിക് റസ്പിറേഷൻ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ആണ് അതുകൊണ്ട് തന്നെ എനർജി ഈൽഡ് കൂടുതലായിരിക്കും ഈൽഡ് ചെയ്യുന്ന എനർജി കൂടുതലാണ് ഫെമൻറ്റേഷൻ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആയതുകൊണ്ട് അവിടെ എനർജി ഈൽഡ് വളരെ കുറവാണ് ലെസ് എനർജിയാണ് കിട്ടുന്നത് നമ്മൾ പഠിച്ചതാണ് ടു എ ടി പി എനർജിയാണ് നമുക്കൊരു ഗ്ലൂക്കോസിന് ഫേമൻറ്റേഷനിലൂടെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിന്നെ മറ്റൊന്ന് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ് അത് സൈറ്റോപ്ലാസ്റ്റിലും മൈറ്റോകോൺക്രിയിലും വെച്ചാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കോസിന് ആസിഡ് ആസിഡാക്കുന്നത് സൈറ്റോപ്ലാസ്റ്റൽ വെച്ചും ഗ്ലൈക്കോളിസിസ് മറ്റുള്ള സ്റ്റെപ്പുകൾ അതായത് കബ് സൈക്കിള് അവസാനമുള്ള ഇ ടി എസ് ഒക്കെ നടക്കുന്നത് മൈറ്റോകോൺക്ട്രീലും വെച്ചാണ് എന്നാൽ ഫേമൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ പറയുന്നത് എനേറോബിക് റെസ്പിറേഷൻ നമ്മൾ പറയുന്നത് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റിക് വെച്ചാണ് മൈറ്റോകോൺ ആവശ്യമില്ല അതുപോലെ ഒരെണ്ണം കൂടി വെക്കാവുന്നതാണ് കാരണം റെസ്പിറേഷൻ നടക്കുന്നത് പ്രധാനമായും അതൊരു എക്സെപ്ഷൻ ആണ് ഉള്ളത് ഈസ്റ്റ് ഈസ്റ്റിലാണെങ്കിൽ ഓക്സിജൻ്റെ ഒരു പോയിന്റ് കിട്ടും കൂടി കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് റെസ്പിറേഷൻ അഥവാ ഫേമൻറ്റേഷൻ ഓക്സിൻ്റെ സഹായം ആവശ്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മൂന്ന് ഡിഫറൻസാണ് ചോദിച്ചിരുന്നത് നമുക്ക് പ്രത്യേകിച്ചൊരു ഭയങ്കരമായിട്ടുള്ള പ്രയത്നമില്ലാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അതായത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് എന്നുള്ളതിൽ പ്ലാൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ ബന്ധപ്പെട്ട ചോദ്യമാണ് അതിൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സിൻ്റെ ചില റോളുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് വേറെ ഒരു ടേബിളും ഉണ്ട് മൂന്ന് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആക്സിൻ ഗിബർലിൻ സൈറ്റോക്കിനിൻ എന്നിവയെ കാണിക്കുന്ന ഒരു ടേബിളും കാണിച്ചിട്ടുണ്ട് ഈ കാണിക്കുന്ന റോളുകൾ ഓരോ ഓരോന്നും എന്തിൻ്റെ ഫങ് എന്തിൻ്റെ റെസ്പോൺസാണ് ഏത് ഹോർമോണാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അതാത് കോളത്തിലേക്ക് എടുത്ത് എഴുതേണ്ടത് അതിൻ്റെ ആൻസൊക്കെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ കണ്ടു ആക്സിൻ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് പറഞ്ഞത് ആക്സിൻ്റെ ഫംഗ്ഷനാണ് ആക്സിൻ്റെ മറ്റൊരു ഫങ്ഷനും അവിടെ ഉണ്ട് റോട്ടിങ് സ്റ്റെം കട്ടിങ്സിൽ റോട്ടിങ് ഇനിഷിയേറ്റ് ചെയ്യുന്നു അതുപോലെ ഗിബർലിൻസിൻ്റെ ഫംഗ്ഷനായിട്ട് പറയാവുന്നത് ബോൾട്ടിങ്ങും ഇൻ്റർനോട്ടിൻ്റെ ലെങ്ത്ത് കൂട്ടാൻ സഹായിക്കുന്നു മറ്റൊന്ന് സൈറ്റോഗ്രിൻ എന്ന ഹോർമോണിൻ്റെ രണ്ട് ഫംഗ്ഷൻസ് ആയിരുന്നു ആ ലീവ് സിനിസെൻസ് ഡിലേ ചെയ്യുന്നു ഡിലേ ലീവ് സിനിസെൻസ് മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ട ആക്സിൻ്റെ ഫംഗ്ഷൻ്റെ നേരെ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് ഓവർകം എപ്പിക്കൽ ഡോമിനൻസ് ഡോമിനൻസ് ഓവർകം ചെയ്യാൻ സഹായിക്കുന്നു ആന്റഗോണിസ്റ്റിക് ആയിട്ട് ഓക്സിൻ്റെ വൺ വേർഡ് ക്വസ്റ്റിനൊക്കെ ആയിട്ട് മാക്കാം മാത്രമല്ല ഇപ്പോൾ ഇതിൽ ഓരോ ഹോർമോണിൻ്റെയും ഈ രണ്ട് ഫംഗ്ഷനാണ് ഇതുപോലുള്ള ഇനിയും ഫങ്ഷൻസ് ഉണ്ട് ചിലപ്പോൾ അടുത്ത ക്വസ്റ്റിനുള്ളപ്പോൾ ഈ ഫങ്ഷൻ അല്ല വേറൊരു ഫങ്ഷൻ ആയിരിക്കും ചോദിക്കുന്നത് അപ്പോൾ ഹോർമോണുകളുടെ ഗോള് തീർച്ചയായിട്ടും ഓർത്ത് നമ്മൾ ടേബിള് സഹിതം നമ്മൾ റിവിഷൻ ക്ലാസ്സുകളിൽ കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ എഴുതി പഠിച്ചു വെക്കണം അത് നല്ലൊരു ഏരിയയാണ് ക്വസ്റ്റൻ വരുന്നൊരു നല്ലൊരു ഏരിയയാണ് അതൊക്കെ അവിടെ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഹോർമോണുകളും അവയുടെ അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ അടുത്ത ചോദ്യം നമ്മൾ എനിക്ക് ഒന്ന് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റിൻ നമ്മൾ ഫോട്ടോസിന് ദിവസം വരുന്നത് ഒബ്സർവ് ദ ഗൺ ഡയഗ്രാം ഓഫ്

ഒന്ന് എഴുതിയാൽ അവിടെ നമുക്ക് വൺ സ്കോർ കിട്ടും ഈ ഒരു കേസിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്ക് എഴുതുമ്പോഴും അതിൽ നിന്നും ഓരോ സ്കോറാണ് നമുക്ക് ലഭിക്കുക അതിൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് മെൻഷൻ ദ യൂസ് ഓഫ് മെൻഷൻ ദ ഫങ്ഷൻ ഓഫ് എക്സസറി പിക്മെൻസ് അത് രണ്ട് ഫങ്ഷൻസ് ആയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ടായിരുന്നത് എക്സസറി പിക്മെൻസ് ലൈറ്റ് അബ്സോർബ് ചെയ്യും ആ ലൈറ്റ് ക്ലോറോഫിൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതായത്

ക്ലോർഗ് ഓഫിൻ്റെ അബ്സോർഷൻ കുഞ്ഞേ ഏരിയ അക്സസറി ആക്സിസൈക്മെന്റ് അബ്സോർബ് ചെയ്യുന്നത് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് എന്നിട്ട് ആ എനർജി ക്ലാഗ് അപ്പോൾ എല്ലാ റീജിയൻസും ലൈറ്റിന്റെ എല്ലാ റീജിയൻസും അബ്സോർബ് ചെയ്യുകയും കൂടുതൽ എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ലൈറ്റ് എനർജി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് നന്നായി ഫോട്ടോസ് ഇതൊരു പുതിയ ആണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ആണ് നല്ല ആണ് അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നമ്മളെ വെയ്റ്റേജ് എങ്ങനെയാണ് മാറിയതെന്ന് നോക്കാം സർ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ് നമ്മൾ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ാണ് നമ്മള് പോയെന്ന് സ്ലൈഡിൽ നമ്മൾ കാണിക്കുന്നുണ്ട് വെയിറ്റേജ് എങ്ങനെയാണ് ഓ കൂടിയത് നമ്മളാ ബ്രാക്കറ്റിൽ കാണിക്കുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും ആക്ച്വൽ വെയിറ്റേജ് മുപ്പത് മാർക്കിൻ്റെ വെയിറ്റേജും അതിന് കാണിക്കുന്നത് ബ്രാക്കറ്റിൽ പുറത്ത് കാണിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ വെയിറ്റേജുമാണ് മൊത്തം നാൽപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്കിൻ്റെ വെയിറ്റേജുള്ള ചാപ്റ്ററിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു രണ്ടാമത്തെ ചാപ്റ്ററിൽ രണ്ട് മാർക്കിൻ്റെ വെയ്റ്റേജുള്ള ചാപ്റ്റർ ആയിരുന്നു അന്ന് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു മൂന്നാമത്തെ ചാപ്റ്റർ മൂന്ന് മാർക്കിൻ്റെ വെയിറ്റേജ് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നു അങ്ങനെ ഓരോ ചാപ്റ്ററിലെയും വെയിറ്റേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സമയക്കുറവാണ് നമുക്കെല്ലാം പറയാൻ പറ്റില്ല അപ്പോൾ ഈ സ്ലൈഡിൽ നോക്കി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് മോഡൽ എക്സാം എഴുതിയത് കൊണ്ട് തന്നെ നന്നായിട്ടൊരു കോൺഫിഡൻസ് കുട്ടികൾക്ക് എല്ലാ പേർക്കും ഉണ്ടായിരിക്കും ഇനി ബാക്കിയുള്ള പാഠഭാഗങ്ങളിലൂടെയും നന്നായി ഒന്ന് കടന്നു പോകുക നന്നായി പ്രിപ്പയർ ചെയ്യുക നല്ല നല്ല രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ പറ്റും ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ മതിയാകും ഇതിലൂടെ എല്ലാം ഒന്ന് കടന്നു പോവുക ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ഓഫ് യു താങ്ക് യു ചുരുങ്ങിയ സമയം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു നമ്മുടെ ബോട്ടണിയുടെ ലൈവ് ഫോണിൻ പരിപാടി അവസാനിക്കുകയാണ് അധ്യാപകർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു കൂടാതെ നമുക്കൊപ്പം നമ്മുടെ പാനലിലുണ്ടായിരുന്ന തിരുവനന്തപുരം മൈലച്ചൽ ജി എച്ച് എസ് എസ്സിലെ അധ്യാപികയായ ശ്രീമതി ഗീതാ റാണി ടീച്ചറിനും നന്ദി അറിയിക്കുന്നു വിളിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി